സമാധാനത്തിന് ഒരു അവസരം നൽകൂ എന്ന അഭ്യർത്ഥനയുമായി പാക് പ്രധാനമന്ത്രി. ഇന്ത്യ കൃത്യമായ തെളിവുകൾ നൽകിയാൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ നടപടി സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. താങ്കൾ തീർച്ചയായും പടാന്റെ മകനാണെങ്കിൽ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്ത് അഭിനന്ദിക്കാനായി വിളിച്ച മോദി ദാരിദ്ര്യത്തിനും നിരക്ഷരതയ്ക്കുമെതിരായി നമുക്ക് ഒന്നിച്ചു പോരാടാമെന്ന് ആശംസിച്ചിരുന്നു. താൻ ഒരു പടാന്റെ മകനാണെന്നും സത്യത്തിൽ ഉറച്ചുനിന്ന് മാത്രമേ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു. ഈ വാക്കുകൾ ഓർത്തെടുത്തായിരുന്നു മോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം. ഇറാനിൽ വേരുകളുള്ള പടാൻ സമുദായക്കാർ ആത്മാഭിമാനവും കുലീനതയ്ക്കും പേരുകേട്ടവരായാണ് അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ വികാരം രൂപപ്പെടുകയാണെന്നും പുൽവാമ ആക്രമണത്തിന് കാരണക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടുമായി തങ്ങൾ മുന്നോട്ടു പോകുകയാണെന്നും രാജസ്ഥാനിൽ നടന്ന റാലിയിൽ മോദി വ്യക്തമാക്കിയിരുന്നു. കണക്കുകൾ ഇത്തവണ തീർക്കുക തന്നെ ചെയ്യും. ഏറെ മാറിയ ഇന്ത്യയാണ് ഇത്. ഭീകരവാദത്തെ എങ്ങനെ തകർക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് മോദി റാലിയിൽ പ്രതികരിച്ചിരുന്നു. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഇന്ത്യ നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെയും പാകിസ്ഥാന്റെ നിലപാട്. എന്നാൽ സംഭവത്തിന് ഉത്തരവാദികളായ ഭീകരവാദ സംഘടന ജെയ്ഷെ മുഹമ്മദും തലവൻ മസൂദ് അസറും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നത് വസ്തുതയാണെന്നും ഇത് തന്നെ നടപടിയെടുക്കാനാവശ്യമായ തെളിവാണെന്നും ഇന്ത്യ മറുപടി നൽകി. മുംബൈ പത്താൻകോട് ഭീകരാക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ ആവശ്യമായ തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.